ഹലോ, എൻ്റെ എല്ലാ ചങ്ക കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ മാലിയിൽ തിരിച്ചെത്തി. നമ്മുടെ വണ്ടിയുടെ വീഡിയോ ആണ്, നിങ്ങൾ തമ്പനിയിൽ കണ്ടുപോലെ നമ്മുടെ വണ്ടിയുടെ റിവ്യൂവിനെ കുറിച്ചാണ്. ഓൾറെഡി 15 വർഷമായി നമ്മുടെ വണ്ടി. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ വണ്ടിയുടെ റിവ്യൂ കഴിഞ്ഞാൽ, ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പുകൾ ഞാൻ ഓൾറെഡി ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വെച്ച് പിടിച്ചതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 8 ഒക്ടോബർ ഞാൻ ഇവിടെ എത്തിയത്. വർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്കിൻ്റെ പ്രശ്നം കാരണമൊക്കെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വണ്ടിയുടെ 15 വർഷത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി, ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാൻ വേണ്ടി ഇതിനേക്കാളും നല്ലൊരു ലൊക്കേഷൻ എനിക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് ഈ വീഡിയോ ചെയ്യണത്. ഞാൻ നിനക്ക് ക്ലിപ്പുകളെല്ലാം കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് അത് കാണാം. ഞാൻ വണ്ടി കഴുകിയതിന് ശേഷമുള്ള ക്ലിപ്പുകളാണ് അതൊക്കെ. ഒരുപാട് പേര് എനിക്ക് അയച്ചു, ഇപ്പോഴും വണ്ടിക്കൊരു കുഴപ്പമില്ല, അവൻ പുലിയായിട്ടിരിക്കണ്. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ പൊല്യൂഷൻ പാസ്സാവണില്ല. പൊല്യൂഷൻ 2-3 പ്രാവശ്യം എടുത്ത് എൻജിൻ ട്യൂണൊക്കെ ചെയ്ത് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നമ്മുടെ 6 മാസത്തെ പൊല്യൂഷൻ പാസ്സായി കിട്ടണത്. അപ്പോഴും ഞാൻ ആലോചിച്ചു, നമ്മുടെ 2-സ്ട്രോക്ക് വണ്ടിയുടെ പൊല്യൂഷൻ ഇപ്പോഴും പാസ്സായി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. നമ്മുടെ വണ്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്ക് എന്താ പറയുക കിട്ടിയത്, പൊല്യൂഷൻ പാസ്സായത്. എന്തായാലും വണ്ടി കഴിയുന്നിടത്തോളം കാലം ആ വണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ BS6 ഉം BS 110 ഒക്കെ എൻജിനൊക്കെ വരും എമിഷൻ്റെ കാരണം. നമ്മുടെ വണ്ടി 2009 മോഡൽ വണ്ടിയാണ്. അത്രപ്പെടുത്ത് പൊല്യൂഷനൊന്നും വണ്ടിക്കില്ല, പക്ഷേ എന്താണെന്നറിയില്ല, പുക പോലും വണ്ടിയുടെ സൈലൻസറിൽ നിന്ന് പുറത്ത് പോവില്ല. അത്രയ്ക്ക് നല്ലതാണ്, അറിയില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടെസ്റ്റ് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കുന്ന അടുത്തുള്ള മെഷീനറി ഐറ്റംസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു കൗണ്ട് ഉണ്ട്, ആ കൗണ്ടിൻ്റെ മേളിലായി കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ്സാവില്ല. അങ്ങനെയൊക്കെയാണ്. 2 ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ്, 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഫെയിലായി. പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കാർബറേറ്ററും എല്ലാം ക്ലീൻ ചെയ്ത് എൻജിനൊക്കെ പിന്നെയും ഭയങ്കര പാടാട്ടാ. ഓഹ്, ഒന്ന് പറയേണ്ട കൊടുക്കാത്ത റൂളും റെഗുലേഷനും എന്ത് പറയാനാണ്. അപ്പം പണ്ട് നമ്മുടെ ഈ ഡീസൽ വണ്ടികളൊക്കെ ഉണ്ടല്ലേ, കണ്ടെയ്നറൊക്കെ, അവർക്ക് പൊല്യൂഷനൊന്നും വേണ്ടേന്ന് ഞാൻ ആലോചിക്കും. ജസ്റ്റ് 2-വീലറിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. എല്ലാം കളികൾ, പാമ്പിടിച്ച ആൾക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാര്യം. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെന്താ പറയുക, ഇവിടെ 7.5 ആയാലും ഇരുട്ടാവില്ല, നല്ല ലൈറ്റ് ഉണ്ട്. ഇതേ എൻ്റെ മുകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, സൂര്യൻ പോയി, ഇനി നാളെ വരുള്ളൂ. ഇതാണ് വ്യൂ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസ്.